ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാത്തിസ് ഫുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സാൽനയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മുടെ തേങ്ങയെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇപ്പോൾ ഞാനിവിടെ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 2 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായി, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ഒരു വലിയ സവാള, ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും, ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, പിന്നെ 3 പച്ചമുളക് അരിഞ്ഞതും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ഇതിൻ്റെ കൂടെ 1/8 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഉടഞ്ഞു വരുന്നതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/3 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് നല്ല പോലെ തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഈ തേങ്ങാക്കൂട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ്റെ കഴുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം തന്നെ വേണമെന്നില്ല, 50 ഗ്രാം ചേർത്ത് കൊടുത്താലും മതി. ഇത് ഞാനിവിടെ എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് കഴുത്ത്. അപ്പോൾ ഈ സാൽനയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ കഴുത്ത് പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും അധികം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതിവിടെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. ഇനിയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും 1/2 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഇതിനെ മൂടി വെച്ചിട്ട് വീണ്ടും 10 മിനിറ്റ് നേരത്തോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മൊത്തത്തിൽ 20 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സാൽനയ്ക്ക് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കട്ട്ലേറ്റ്, സമൂസ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ എല്ല് കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഇനി 1/2 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് നേരത്തോളം ഇതുപോലെ തന്നെ മൂടി വെക്കാം. ഇപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സാൽനട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ സാൽനയുടെ ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു സാൽന തന്നെയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.